സന്തോഷമുള്ള ഒരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. ഗോകുലം ഗോപാലേട്ടൻ ഇപ്പോൾ 80-ന്റെ നിറവിലാണ്. വ്യവസായ പ്രമുഖനും ചലച്ചിത്ര നിർമ്മാതാവുമാണ് ഗോകുലം ഗോപാലേട്ടൻ. ഗോപാലേട്ടന് നാളെയും മറ്റന്നാളുമായി മലയാളത്തിൻ്റെ സ്നേഹാദരം കോഴിക്കോട് സമർപ്പിക്കും. കോഴിക്കോട്ടാണ് ആഘോഷ പരിപാടികൾ നടക്കുക. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. വിശിഷ്ട അതിഥികൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഒരുപാട് എത്തുന്നുണ്ട്. ശനിയാഴ്ച സാംസ്കാരിക സമ്മേളനവും മെഗാ ഇവൻറ്റും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര സാംസ്കാരിക രംഗത്തെ നിരവധി ആളുകളും രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തകരും ഒക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക്. മലയാള മണ്ണിന്റെ അഭിമാനമായി മാറിയ തൊട്ടതെല്ലാം പൊന്നാക്കിയ കർമ്മയോഗി ശ്രീ ഗോകുലം ഗോപാലന് സ്നേഹാദരം സമർപ്പിക്കുന്ന മെഗാ ഇവന്റ് സുഹൃത പദം. വളരെ സന്തോഷമുണ്ട്. കേരളത്തിന്റെ വ്യവസായ സാമൂഹിക സാംസ്കാരിക കായിക മേഖലകളിൽ നിറസാന്നിധ്യമായ ഗോകുലം ഗോപാലന് മലബാറിലെ പൗരാവലിയും ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷനും ഫ്ളവേഴ്സും 24ഉം ചേർന്നാണ് ആദരം ഒരുക്കുന്നത്. വെള്ളിയാഴ്ച കോഴിക്കോട് ഗോകുലം ഗ്രാൻഡിൽ നടക്കുന്ന ബിസിനസ് കോൺക്ലേവ് പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് ഉദ്ഘാടനം ചെയ്യും. വെള്ളിയാഴ്ച വൈകിട്ട് നടക്കുന്ന സൗഹൃദ സംഗമം ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യും. 25-ാം തീയതി നമ്മൾ ഇവിടെ ബിസിനസ് കോൺക്ലേവ്, അത് അദ്ദേഹത്തിന്റെ ഈ പുതിയ വെഞ്ചർ, ഈ ഗോകുലം ഗ്രാൻഡ് എന്ന് പറയുന്ന, നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തിട്ടില്ല, പക്ഷേ ഈ ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മളത് തുടങ്ങുകയാണ്. വൈകിട്ട് 5 മണി മുതൽ സരോവരം ട്രേഡ് സെൻറ്ററിൽ വെച്ച് നടക്കുന്ന വലിയൊരു കൾച്ചറൽ ഈവനിങ്ങിലേക്ക് പോവുകയാണ്. അതിലാണ് ഗോപാലേട്ടനെ ആദരിക്കുന്ന ചടങ്ങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണുന്നത്. കോഴിക്കോട് സരോവരം ട്രേഡ് സെന്ററിൽ ശനിയാഴ്ച വൈകിട്ട് 6 മണി മുതലാണ് സുഹൃതപഥം മെഗാ ഇവന്റ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മമ്മൂട്ടി, ജയറാം, ദിലീപ്, ഉണ്ണി മുകുന്ദൻ, നിവിൻ പോളി, ജയസൂര്യ, സുരാജ് വെഞ്ഞാറമൂൺ, ജോജു ജോർജ്, ഹണി റോസ്, രമേശ് പിഷാരടി, നിഖില വിമൽ, അനു സിതാര, ആശ ശരത്, സാനിയയ്യപ്പൻ, ഗായകരായ റിമി ടോമി, വിധു പ്രതാവ്, ജോസ്ന, സ്റ്റീഫൻ ദേവസ്യ തുടങ്ങിയവർ മെഗാ ഇവന്റിൽ പങ്കെടുക്കും. 24 കോഴിക്കോട്. എല്ലാവരെയും കോഴിക്കോടേക്ക് ക്ഷണിക്കുകയാണ്. അതേസമയം പ്രവേശനം പാസ് മൂലം നിയന്ത്രിക്കുന്നുണ്ട്. അതുകൂടി ശ്രദ്ധിക്കുക. നാളെയും മറ്റന്നാളുമാണ് ചടങ്ങ്. മറ്റന്നാൾ വളരെ ഏറെ കലാകാരന്മാർ പങ്കെടുക്കുന്ന മെഗാ ഇവൻ്റ് കൂടി ഉണ്ടാകും രാത്രിയിൽ. ഈ സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനാവും ഉദ്ഘാടനം ചെയ്യുക.